ലോകാവസാനത്തോടടുക്കുമ്പോൾ യൂറോപ്യന്മാരിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരുന്ന മുസ്ലിമുകളായിരിക്കും അവര് എന്ന് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി. നോക്കണം, ഇത് മുസ്ലിം സൈന്യമല്ല, യൂറോപ്പുകാരാണ്. അവരൊക്കെ മുസ്ലിമായവരാണ്, അറബികളല്ല, ഇന്ത്യക്കാരല്ല, മുസ്ലിമീങ്ങളായ യൂറോപ്യരും അമേരിക്കക്കാരുമായ അവരിലെ മുസ്ലിമീങ്ങൾ അടങ്ങുന്ന 70,000 വരുന്ന സൈന്യമാണ് അവസാനത്തെ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിജയത്തിലും എത്തുന്നത്. സൂറുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു നിങ്ങൾക്ക് അവിടെ വിജയം തരും. ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് മോചിപ്പിക്കപ്പെടുന്ന ഇമാം മഹ്ദിയുടെ നേതൃത്വത്തിൽ മസ്ജിദുൽ അഖ്സാക്ക് വേണ്ടി നടക്കുന്ന മോചനം, മോചനത്തിന്റെ ഒരു യുദ്ധം. അത് ജൂതന്മാർക്കെതിരെയുള്ള പടയോട്ടമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ, ലാ തഖൂമുസ് സാഅ, ലോകാവസാനം നടക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാം, ഹത്താ യുഖാതിലൽ മുസ്ലിമൂന അൽയഹൂദ, മുസ്ലിമീങ്ങൾ ജൂതന്മാരുമായി ഒരു യുദ്ധം നയിക്കും, ഫയഖ്തുലുഹുമുൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ അവരെ വധിക്കുക തന്നെ ചെയ്യും. കാരണം കോടാനുകോടി പാതകങ്ങൾ പേറിയാണ് ജൂതന്മാർ ഇന്നിവിടെ ഇസ്രയേലിൽ നടക്കുന്നത്. പിഞ്ചു മക്കളെയാണ്, 16-ഉം 15-ഉം വയസ്സുള്ള കുട്ടികളെയാണ് കണ്ണു മൂടി വെച്ച് വെടിയുതിർത്ത് കൊന്നുകളയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന പിഞ്ചു കുഞ്ഞിന്റെ വായ പോലും പൊത്തിപ്പിടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലും പറയാൻ സമ്മതിക്കാത്ത ഗുരുതരമായ ക്രൂരമായ നമ്മുടെ സഹോദരിമാര് പെൺകുട്ടികളെ, ഇഷ്ടമുള്ള ആളുകളെ കൈപിടിച്ചങ്ങ് വലിച്ചുകൊണ്ടുപോകുന്നു. വേണ്ടത് ചെയ്യാൻ അള്ളാഹുവിന്റെ തീരുമാനം നടക്കാൻ പോകുന്നു. ഈ ക്രൂരതകളെല്ലാം ചെയ്തു കൂട്ടിയ ആളുകൾക്കെതിരെ ഒരു വിരക്കാൻ ആളുകളില്ലാത്ത കാലം. മുസ്ലിമീങ്ങളായ ആളുകളെ തന്നെയാണ് ഇവിടത്തെ ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന് പറയുന്ന ആളുകൾ കുത്തി നുറുക്കിക്കൊണ്ടിരിക്കുന്നത്, കൊന്നു ചുട്ടരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എവിടെയെങ്കിലും എന്നെങ്കിലും ഒരു നേരത്ത് ഇസ്രയേൽ സൈന്യം ചെയ്യുന്ന ക്രൂരതകൾക്കെതിരെ പ്രതികരിക്കാൻ ഈ ഇസ്ലാമിക സ്റ്റേറ്റിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നത് ഇത് മുസ്ലിമീങ്ങളുടെ സംഘമല്ല എന്ന് മനസ്സിലാക്കാൻ അതുമാത്രം മതി. മുസ്ലിമീങ്ങളുടെ രക്ഷയാണെങ്കിൽ ഫലസ്തീനിലെ പിഞ്ചു മക്കളെ കൊന്നൊടുക്കുമ്പോൾ അവർക്കെതിരെ എന്തെങ്കിലും ഒരു തിരിച്ചടി. ഇക്കാലം വരെ ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക ഭരണം വേണം എന്ന് പറയുന്ന ഈ കക്ഷികളിൽ ഏതെങ്കിലും ഒരു വിഭാഗം എപ്പോഴെങ്കിലും ഇസ്രയേലിനെതിരെ എന്തെങ്കിലും ഒരു യുദ്ധം നടത്തിയോ ഒരു മുന്നേറ്റം നടത്തിയോ? ഇല്ല. അവര് കൊല്ലുന്നതൊക്കെ ആരെയാ? മുസ്ലിമീങ്ങളെ തന്നെ. അവര് കൊല്ലുന്നത് മുസ്ലിമീങ്ങളെ, കൊന്നൊടുക്കുന്നത് മുസ്ലിം പെൺകുട്ടികളെ, പിഞ്ചു മക്കളെ, ചെറുപ്പക്കാരെ മുഴുവനും തല കമിഴ്ത്തി കിടത്തി കൈകാലുകൾ പിടിച്ചു വെച്ച് കെട്ടിയിട്ട് നിരനിരയായി സഫായി കിടത്തിയിട്ട് ബുള്ളറ്റ് എടുത്തിട്ട് അവരുടെ തോക്കെടുത്തിട്ട് തലകൾക്ക് മീതെ നിറയൊഴിക്കുന്ന ക്രൂരത കാണിക്കുമ്പോൾ ഇസ്ലാമിനെതിരെ തീവ്രവാദം ആരോപിക്കുന്ന ആളുകൾ അറിയണം, ഈ കൂട്ടർ ഈ കൊല്ലുന്നത് മുസ്ലിമീങ്ങളെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് ഇസ്ലാമികമല്ല. ഐസിൽ എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ സിറിയ ലെബൻ എന്ന് പറയുന്ന, ഇറാഖൻ ലെബൻ എന്ന് പറയുന്ന ഈ സംഘടന മുസ്ലിമീങ്ങളുടേതല്ല. മുസ്ലിമിനത് ചെയ്യാൻ കഴിയൂല, മുസ്ലിം ഈ പണി ചെയ്യൂല. മൻ ഖതല നഫ്സൻ, ഒരു ശരീരത്തെ കൊന്നാൽ ഒരു മനുഷ്യരെ മുഴുവനും കൊന്നതിന് തുല്യമാണെന്ന ഏറ്റവും വലിയ മനുഷ്യത്വത്തിന്റെ പ്രഖ്യാപനം ചെയ്ത മതമാണിത്. എന്നിട്ടാണോ നിസ്സാരമായി മനുഷ്യരെ ചുറ്റും അല്ലാതെയും കൊല്ലുന്ന ഈ നരനായാട്ട് ചെയ്യുന്നവർ? ഏത് ഖിലാഫത്ത്, ഏത് ഇസ്ലാമിക് സ്റ്റേറ്റ്? ഇവർക്ക് ഇസ്ലാമുമായി ഒരു ബന്ധവും ഇല്ല തന്നെ. ആഖിറു സമാനിൽ ഈ ക്രൂരതകൾക്ക് മുഴുവനും മറുപടി പറയാൻ ഇമാമുന മഹ്ദിയുടെ കാലശേഷം മഹാനായ റൂഹുല്ലാഹി ഈസ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. ഈസ നബിയുടെ നേതൃത്വത്തിലാണ് ജൂതന്മാർക്കെതിരെയുള്ള ഈ യുദ്ധം നടക്കുക. അങ്ങനെ ജൂതന്മാർ പാറകളുടെയും വൃക്ഷങ്ങളുടെയും പിന്നിൽ പോയി മറഞ്ഞിരിക്കും. ഏ മുസ്ലിമേ, യാ അബ്ദല്ലാഹ്, അല്ലാഹുവിന്റെ ദാസനെ, ഖൽഫി യഹൂദിയുൻ, ഒരു ജൂതൻ എന്റെ പിന്നിൽ ഇരിക്കുന്നുണ്ട്, തആല ഫഖ്തുലുഹു, അവനെ വന്ന് കൊന്നുകളഞ്ഞോളൂ എന്ന് വൃക്ഷങ്ങളും പാറക്കല്ലുകളും ബിൽഡിങ്ങുകളും വിളിച്ചു പറയും. ഇല്ലൽ ഗർഖദ്, ഗർഖദ് എന്ന മരമൊഴികെ
فإنه من شجر اليهود അത് ജൂതന്മാരുടെ മരമാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹ് ഒരത്ഭുതം കൂടെ പറയട്ടെ. ആ ഖർഖദ് എന്ന മരം മില്യൺ കണക്കിന് മരം ഇസ്രായേൽ രാജ്യം ഇന്നവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മില്യൺ കണക്കിന് ഖർഖദ്. എന്തിന് ഖർഖദ് മാത്രം? എത്രയെല്ലാം മരങ്ങൾ ലോകത്തുണ്ട്. ആ മരത്തിൽ അവർക്ക് വിശ്വാസമുണ്ട്, ഇതവരെ രക്ഷിക്കുന്ന മരമാണെന്ന് നിബിദങ്ങൾ പറഞ്ഞു. ശരി തന്നെ, ഖർഖദ് അവർക്ക് കൂട്ടുനിൽക്കും. ബാക്കി എല്ലാ മരങ്ങളും കല്ലുകളും മുസ്ലിമിന് അനുകൂലമായി മസ്ജിദുൽ അഖ്സ അല്ലാഹു മോചിപ്പിക്കുന്ന ഒരു യുദ്ധം അന്ത്യനാളിന്റെ ഏറ്റവും അടുത്ത സമയം മഹാനായ ഈസ നബി അലൈഹിസ്സലാമിന്റെ കരങ്ങളാൽ നടക്കുമെന്ന് കളവ് പറയാത്ത സത്യമല്ലാതെ എന്റെ നാവിൽ നിന്ന് വരില്ല. അബ്ദുല്ലാഹി ഇബ്നു അംറ് എഴുതിക്കോ എഴുതിക്കോ, ഞാനൊരു വെറും മനുഷ്യനല്ല, ഞാൻ അള്ളാന്റെ വഹിയുള്ള നബിയാണ്, ഞാൻ പറയുന്നത് സത്യമാണ്. അബ്ദുല്ലാ എഴുതിക്കോ എന്റെ ഹദീസ് എഴുതി വെച്ചോ എന്ന് അബ്ദുല്ലാഹി ഇബ്നു അംറ് എന്നവരോട് പറഞ്ഞ നമ്മുടെ മുത്തബ്ബുമാൻ ഹബീബുന റസൂലുള്ളാ. യാ റബ്ബി ബിൽ മുസ്തഫ بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم